മഞ്ജു വാര്യർ ഇന്ന് പലർക്കും പ്രചോദനമാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്ന ഇന്ത്യയിലെ മറ്റൊരു നടിക്കും ഇത്രമാത്രം സ്വീകാര്യത ലഭിച്ചിട്ടില്ല. ബോളിവുഡിൽ തരംഗം സൃഷ്ടിച്ച മാധുരി ദീക്ഷിത്, കരിഷ്മ കപൂർ തുടങ്ങിയവരെല്ലാം ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നവരാണ്. എന്നാൽ ഇവർക്കാർക്കും ബോളിവുഡിലെ മഞ്ജു വാര്യരുടെ തിരിച്ചു വരവിനെ പോലെ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല. തിരിച്ചു വരവിൽ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മഞ്ജുവിനെ ആരാധകർ വാഴ്ത്തുന്നു. പ്രായം 40 പിന്നിട്ടിട്ടും മഞ്ജുവിന്റെ ഭംഗി കൂടുന്നേയുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത്. 20-കാരുടെ ചുറുചുറുപ്പോടെയാണ് നടിയെ ഇന്ന് പൊതുവേദികളിൽ കാണാനാകുന്നത്. ഇപ്പോഴിതാ മഞ്ജുവിന്റെ പുതിയ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടുന്നത്. റോസ് നിറത്തിലുള്ള വസ്ത്രത്തിൽ അതീവ സുന്ദരിയായാണ് മഞ്ജുവിനെ കാണുന്നത്. നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത്. കാവിലെ ഭഗവതിയെ പോലെ തോന്നുന്നുണ്ടെന്നാണ് ചിലർ കമന്റ് ഇട്ടിരിക്കുന്നത്. മലയാള സിനിമാ ലോകം വലിയ വിവാദങ്ങളിലൂടെ കടന്നു പോകുകയാണ് മഞ്ജു പുതിയ ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളിലൊന്നും അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും താരത്തിന്റെ പേരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വലിച്ചിഴക്കപ്പെട്ടു. WCCയിലെ സ്ഥാപക അംഗമായ ഒരു നടിയെ കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. WCCയിലെ മറ്റെല്ലാ നടിമാർക്കും അവസരങ്ങൾ കുറഞ്ഞപ്പോൾ ഈ നടിക്ക് മാത്രമാണ് തുടരെ സിനിമകൾ ലഭിച്ചത്. സിനിമാ രംഗത്തെ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നതായി തനിക്കറിയില്ലെന്നും താൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലെന്നാണ് ഈ നടി ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴി. മലയാള സിനിമാ രംഗത്ത് നിന്നും പുറത്താകാതിരിക്കാനുള്ള ഈ നടിയുടെ സ്വാർത്ഥ താല്പര്യം ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. ഈ നടി മഞ്ജു വാര്യരാണെന്ന് പരക്കെ ആക്ഷേപം വന്നു. എന്നാൽ WCC പോലും ഈ വാദങ്ങളെ അംഗീകരിക്കുന്നില്ല. വിഷയത്തിൽ പ്രതികരിക്കാൻ മഞ്ജു വാര്യരും തയ്യാറായില്ല. നടിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വ്യാപക വിമർശനം വന്നിരുന്നു. എന്നാൽ ഈ കുറ്റപ്പെടുത്തലുകളൊന്നും മഞ്ജു വാര്യർ കാര്യമാക്കുന്നില്ല. തൻ്റെ സിനിമാ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് മഞ്ജു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും പിന്നീട് ചില നടിമാർ നടത്തിയ തുറന്ന പറച്ചിലുകളോടും നടി പ്രതികരിച്ചിട്ടില്ല. പൊതുവെ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ. മലയാളത്തിലും തമിഴിലുമായി നടിയുടെ ഒന്നിലേറെ സിനിമകൾ പുറത്തിറങ്ങാനുണ്ട്. വിടുതലൈ 2, വേട്ടയാൻ, മിസ്റ്റർ എക്സ് എന്നിവയാണ് മഞ്ജുവിൻ്റെ വരാനിരിക്കുന്ന തമിഴ് സിനിമകൾ. മലയാളത്തിൽ എമ്പുരാൻ അണിയറയിൽ ഒരുങ്ങുന്നു. ഫൂട്ടേജാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. സൈജു ശ്രീധരനാണ് ചിത്രം സംവിധാനം ചെയ്തത്.